പ്ലസ് വൺ ക്ലാസ് തുടങ്ങിയിട്ടും അഡ്മിഷൻ ലഭിക്കാതെ മലബാറിലെ വിദ്യാർത്ഥികൾ. തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ മലബാർ മേഖലയിൽ 28,636 കുട്ടികളാണ് സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നത്. ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാതെ തുലാസിലായിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാവി. മലബാറിലെ 7 ജില്ലകളിലായി 50,389 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ അലോട്ട്മെന്റ് ലഭിച്ചത് 21,762 കുട്ടികൾക്ക് മാത്രം. മുഴുവൻ വിഷയങ്ങൾക്ക് A+ കിട്ടിയ കുട്ടികൾക്ക് പോലും എവിടെയും അഡ്മിഷൻ കിട്ടിയില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഗവൺമെന്റ് കിട്ടാൻ തന്നെ നല്ല ആഗ്രഹമുണ്ട്. അതിന് ഇത് കാരണം മന്ത്രി എന്തായാലും സീറ്റ് തരണം. ഞാൻ മാത്രല്ല, എൻ്റെ ഒരു അനിയനും ഉണ്ട്. ഒന്നും 10 ഞങ്ങൾ രണ്ടാളും കൂടിയാണ്. പിന്നെ ഗവൺമെന്റ് കിട്ടാനാണ് നടക്കുന്നത്. അവന് 69%, എനിക്ക് 72% അവനക്ക്. അവനക്കും കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. മലപ്പുറം ജില്ലയിൽ 19,659 അപേക്ഷ ലഭിച്ചതിൽ 6,005 പേർക്ക് മാത്രമാണ് അലോട്ട്മെന്റ് ലഭിച്ചത്. മെറിറ്റിൽ ആകെയുള്ളത് 5,890 സീറ്റുകളാണ്. അങ്ങനെ വരുമ്പോൾ 13,654 കുട്ടികൾക്ക് ഇപ്പോഴും സീറ്റ് ലഭിച്ചിട്ടില്ല. ബാക്കി 13,056 സീറ്റുള്ളത് അൺഎയ്ഡഡ് മാനേജ്മെന്റ് കോട്ടകളിലാണ്. ഇവിടെയാണെങ്കിൽ വൻതുക ഫീസായും നൽകേണ്ടി വരും. ഇത് മാതാപിതാക്കൾക്ക് താങ്ങുന്നതിലും അപ്പുറമാണ്. 25 സ്കൂളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും കിട്ടിയില്ല. ഏത് അലോട്ട്മെന്റ് വന്നിട്ടും ഏതിലും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ കൊടുത്തു, അതിലും കിട്ടിയില്ല. പിന്നെ മാനേജ്മെന്റ് കോട്ടയിൽ കൊടുക്കണമെങ്കിൽ നല്ല ക്യാഷ് വേണം. അതിപ്പോ അവന്റെ പണം കൊണ്ട് ഇപ്പൊ കഴിയില്ല. ജൂലൈ 5 ക്ലാസ് ആരംഭിച്ചു. പക്ഷേ അധികം വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും വിദ്യാലയത്തിലെത്താൻ സാധിച്ചിട്ടില്ല. പോരായ്മകൾ പരിഹരിച്ച അർഹതപ്പെട്ടവർക്കെല്ലാം സീറ്റ് അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ജനം മലപ്പുറം.